പുള്ളി പുള്ളി തിരക്കിലല്ലേ എന്നെ കണ്ടപ്പോൾ തന്നെ ശരിക്കാൻ്റെ തരലും മോള് എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോള് വന്നിട്ടില്ല അറിഞ്ഞു, ദൂരത്ത് നിന്നായതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല അറിഞ്ഞു. നമസ്കാരം എല്ലാവർക്കും, പ്രശാന്ത് മണിമേളാണ്. ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത്. പറഞ്ഞോ, എന്താണ്? ഇന്നലെ അച്ഛന് എങ്ങോട്ടാ പോയിരുന്നത്? കൊല്ലത്ത്. കൊല്ലത്തേക്ക് പോയിരുന്ന. അപ്പൊ പിന്നെ റോബിനങ്ങൾ കാണ അന്വേഷണം പറഞ്ഞു. പിന്നെ കൊറേ ചേച്ചിമാര് ഞാൻ വന്നോ ഇല്ലയെന്നൊക്കെ വിചാരിച്ച് നിക്കാണ്. അതിനൊക്കെ എന്തൊരു സന്തോഷമാണ്. എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അവിടുത്തെ തിരക്കൊക്കെ നല്ല അറിയാം, വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ജനങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ കണ്ണു തള്ളിപ്പോയി. കൊല്ലത്ത് അത്രയ്ക്കും ജനയായിരുന്നു. എല്ലാവരും ചോദിച്ചു ചിന്നുട്ടി എവിടെ, ചിന്നുട്ടിനെ എന്തേ കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചിന്നുട്ടിനൊന്ന് ഏകദേശം 8 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്, പിന്നെ റിസർവേഷന് ഒക്കെ ചെയ്ത് പോകണം, പിന്നെ വൈഫിനും കൂട്ടിയൊക്കെ പോകണം. അപ്പോൾ പോരാൻ പറ്റിയില്ല, എല്ലാവരും കൂട്ടിയിട്ട് പോരാൻ പിന്നെ നിന്നൊക്കെ പോകേണ്ടി വരും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം സീറ്റ് കിട്ടിയതാണ് പൊടിയ. പിന്നെ അങ്ങോട്ട് പോരുമ്പോൾ പിന്നെ പിന്നെ എറണാകുളത്ത് എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒരു വിഷയമല്ല, നമ്മൾ മച്ചാന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ആ എല്ലാവരോടും നന്ദി കേട്ടോ. നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയുന്നത് അറിയില്ല. ചിന്നുട്ടി എന്നെ ചോദിച്ചെങ്കിലും അതിൽ കണ്ടില്ലേ? ആ ചിന്നുട്ടി ഞങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചിന്നുട്ടിയെ എന്താ എന്താണ് ഇത്ര സന്തോഷം? പറഞ്ഞോളൂ. അത് റോബിനങ്ങള് അങ്ങനെ പറഞ്ഞ എന്തൊരു സന്തോഷം പറയാ. റോബിനങ്ങളിനൊക്കെ എന്റെ മനസ്സിന് എന്റെ വീഡിയോ ഒക്കെ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊക്കെ കിട്ടും. നമ്മൾ കിട്ടുന്ന വലിയ ഭാഗ്യല്ലേ? നമുക്ക് എന്തായാലും ചിന്നുട്ടി ഒരു കാര്യം ചെയ്യും. അപ്പൊ ഒരുപാട് പേര് ചിന്നുട്ടിനെ അന്വേഷിക്കുന്നുണ്ട്. ചിന്നുട്ടി എവിടെ? ചിന്നുട്ടിനെ കൊണ്ടുപോയി. ഇനി ഞാൻ എങ്ങോട്ടെങ്കിലും റോബിനങ്ങള് വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്തായാലും വരും. എന്തായാലും ഞങ്ങൾ എന്തായാലും ഞാൻ അടുത്ത വരവിന് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചിന്നുവിനെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹം ഇല്ലാണ്ടല്ലോ കേട്ടോ, നടക്കാത്തതുകൊണ്ട് മാത്രമാണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ പൂരപ്പറമ്പാണ്, പിന്നെ പാവാണ് ഓരോരുത്തർ കണ്ടിട്ട് ഈ ബാരിക്കേഡ് മേലൊക്കെ കിടന്നിട്ട് ആഞ്ഞിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ഞാൻ അവിടെ കാണ ചിന്നുവാ, അവിടെ എത്ര ആൾക്കാർക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞിട്ട്. നമുക്ക് പിന്നെ ഫോട്ടോ എടുത്തില്ലെങ്കിലും സാഹചര്യങ്ങൾ മനസ്സിലാക്കാലോ. അച്ഛൻ വരെ പിന്നെ റോബിൻ മച്ചാൻ്റെ അടുത്തേക്ക് പോയ എന്തുകൊണ്ടാ? നമ്മളെന്നും റോബിൻ മച്ചിനെ കാണാനാണ്, നമുക്ക് സന്തോഷമാണ്. ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാ പരിപാടിക്കും ആഗ്രഹമുണ്ട്. പിന്നെ വിട്ടു നിൽക്കണ എന്താ വെച്ചാൽ, ഓരോ ആദ്യമായിട്ട് കാണാൻ റോബിനങ്ങളിനെ വരുന്ന മോള് വരുന്ന ചിന്നുട്ടി പോകുന്ന പോലെ ഒത്തിരി പേര് വരുന്നില്ലേ? ഒരുപാട് പേര് ആഗ്രഹിക്കും. പിന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. ആ അതന്നെ. അപ്പൊ മാറിക്കൊടുക്കും നമ്മള്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. അടുത്ത ഉദ്ഘാടനം വരുന്നിടത്ത് എന്തായാലും ഞങ്ങൾ പോകും. ഞങ്ങൾ പോയിട്ട് ചിന്നുട്ടിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കും. അങ്ങനെ പിന്നെ റോബിനങ്ങൾ ഈ വീഡിയോ കാണണമെന്നൊന്നും പറഞ്ഞാൽ ചെയ്യുമെന്നല്ല, ഞങ്ങൾ ആഗ്രഹങ്ങൾ ചിന്നുട്ടിൻ്റെ ആഗ്രഹങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്തു. അന്ന് ഓള് പറഞ്ഞ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ചിന്നുട്ടിയാ, റോബിൻ മച്ചാനോട് നല്ല ഇഷ്ടം ഒന്ന് പറഞ്ഞെടുത്താ. എന്താണ് റോബിനങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് എന്താന്ന് അറിയൂല, ഇഷ്ടം കൂടി കൂടി വരികയാണ്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോ എത്ര സന്തോഷം എനിക്ക്. സന്തോഷമില്ലേ? പിന്നെ ഈ ബിഗ് ബോസ് കണ്ട സമയത്തൊക്കെ എന്റെ മനസ്സിൽ എന്തേന്നു ഡയലോഗും എന്തൊക്കെയാണ് എന്റെ ഇഷ്ടങ്ങള് പറഞ്ഞോ പറഞ്ഞോ. ഇത്ര ഡയലോഗുകൾ റോബിൻ മച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. റോബിനങ്ങളൊക്കെ പുറത്തേക്ക് പോയപ്പോ എന്താണ് റോബിനങ്ങളുടെ ഗെയിം ഉരുവാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. എനിക്ക് പിന്നെ റോബിനങ്ങളാണ് വിട്ടുന്ന കണ്ടാലും മതി, അറിയാലോ അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയാന്ന് ഉള്ളത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നടക്കില്ലെന്നുള്ളത് തന്നെ സംശയമാണ്. ഞങ്ങളൊക്കെ പിന്നെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഫോട്ടോ എടുക്കാമെന്നല്ല, മുപ്പരെ കാണാൻ പോകുമ്പോൾ തന്നെ വിട്ടുന്നൊരു നോട്ടം കാണുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആ തിരക്കിൻ്റെ ഇടയിൽ എന്നിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക കേട്ടോ. സംസാരിക്കലും ഫോട്ടോ എടുക്കലും രണ്ടാമതാണ്. ആദ്യം നമുക്ക് എന്ത് വേണമെങ്കിൽ പോയിട്ട് ജിയും അമ്മയും എൻ്റെ കൂടെ പോരുണ്ടോ? നമുക്ക് ഞാൻ അവിടെ ഷൂട്ടും കാര്യങ്ങളും ചെയ്യും. അവിടെ സാഹചര്യം പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, വിട്ട് നിന്നിട്ട് കാണുക. ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും അടുത്ത വരവ് അടുത്ത പോക്കിൽ മച്ചാൻ ഏത് ഭാഗത്താണോ വരുന്ന വെച്ചാൽ ഞങ്ങളാണ്ട് വരും. അല്ല, ഫോട്ടോ എടുക്കാനും ആളോട് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയാൽ മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ അറിയാം.
അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുറേ ഉദ്ഘാടന പരിപാടിക്കൊക്കെ പോകണോണ്ട് ബച്ചയായിട്ട് അറിയാം. എത്ര പേരാ ജിന്നുട്ടി എന്നെ പറ്റി ചോദിച്ചത്? ഏ എന്താ അവരോടൊക്കെ വെച്ച് പറയണമെന്ന് പറഞ്ഞുകൊടുത്താ. എന്തൊരു സന്തോഷം, നല്ല സന്തോഷമായി. എന്താണ് ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ റോബിൻ അങ്കിളും എന്നെ അങ്ങനെ ചോദിച്ചു. ഇപ്പൊ അച്ഛൻ രണ്ടു പ്രാവശ്യം പോയപ്പോഴും റോബിൻ അങ്കിൾ ഇന്നെ മോളെവിടെ മോളെവിടെയും ചോദിക്കണ്ടേ. ഇനി ഇത് വിട്ടുകൊടുക്കൂല, ഞാൻ ഇന്ന് പോകും എന്ന് പോവും. ഇനി അവള് വിട്ടു തരുവില്ല, ഇനി അവള് പോകുന്നാണ് പറയണത്, നിന്റെ കൂടെ ഓടി വരുന്നാണ് പറയണത്. പിന്നെ ഒരുപാട് സന്തോഷം പറയട്ടെ, ചിന്നുട്ടി പറഞ്ഞത് കൂടാതെ ഞാനും പറയണ. ഇന്നലെ കൊല്ലത്തുനിന്ന് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചിന്നുട്ടിനെ അന്വേഷിച്ചു, എന്നോടും കാണിച്ച ആ സ്നേഹത്തിന് പേരൊന്നും എനിക്ക് അറിയില്ലെങ്കിലും എല്ലാവരോടും കേട്ടോ, എല്ലാവരോടും സ്നേഹം. നിങ്ങളെ ആ ഒരു സപ്പോർട്ട് പവറാണ് എനിക്ക് തന്ന സ്നേഹം, ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ആ ഒരു പോസിറ്റീവ് തന്നെയാണ് എനിക്കിന്നലെ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ലൈവിൽ തന്നെ തിരക്കായതുകൊണ്ട് നിങ്ങളോട് കൂടുതൽ നേരം ഒന്നും വർത്തമാനം പറയാൻ പറ്റിയിട്ടില്ല. പൊന്നുട്ടി അവരോട് നമുക്ക് ഇനി എവിടെന്നെങ്കിലൊക്കെ ഇനിയും കാണട്ടോ, എവിടെന്നെങ്കിലൊക്കെ ഇനിയും കാണണം. പിന്നെന്താ പറയാ, ഇന്നലെ സത്യം പറഞ്ഞാൽ വേറെ ലെവലേന്ന് മക്കളെ, വേറെ ലെവല്. കൊല്ലക്കാർ ഇത്ര വലിയൊരു സ്വീകരണം, സോ എവിടെ ചെന്നാലും മച്ചാൻ എവിടെ ഇറങ്ങിയോ അവിടെ അവിടെ ജനസാഗരമാണ്. എന്തോ റോബിൻ ചേട്ടൻ ഒരു മാജിക്കാണ് ശരിക്കും, ജനങ്ങളിടയിൽ വലിയൊരു മാജിക് എന്ന് എനിക്കിതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ആ വലിയ മുൻജന്മ സുഹൃതാണ് കേട്ടോ, ആൾ ചെയ്തിട്ടുള്ള വലിയ നന്മകൾ തന്നെ ആയിരിക്കാം ഇത്രയും ആളുകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നത്. അമ്മമാർ ചിന്നുട്ടിക്ക് ഒരു കാര്യം അറിയോ, അമ്മമാരും കൊച്ചു കുട്ടികളും ഓരോ രണ്ടു മൂന്ന് അമ്മമാരും ഇന്നലെ വന്നിട്ട് ഒരു ഉമ്മയും വന്നിട്ട് കരഞ്ഞ് എന്തോ ഒരു സ്നേഹമാണ് അവർ കാണിക്കുന്ന വെച്ച് കണ്ട വീഡിയോ കണ്ടാ. അനക്ക് കണ്ടിട്ട് തന്നെ തോന്നിയില്ലേ എന്താ പൊന്നുട്ടി അതൊക്കെ? അതുപോലെ തന്നെ ഒരു പാവം എന്താ അറിയാ, ഫോട്ടോ വരച്ചിങ്ങാണ്ട് കൊണ്ടുവന്ന ഒരു കുട്ടി കേട്ടോ, ആ കുട്ടി ആ ഫോട്ടോ കൊടുത്തുങ്ങാണ്ട് അവന് കിടന്ന് അവൻ്റെ ഒരു അവൻ്റെ മുഖത്തൊക്കെ വരുന്ന ഒരു ഫീൽ എത്ര അറിയും, ഇഷ്ടം കൊണ്ട് കെട്ടിപ്പിടിച്ച് അവനെ ഒരു സന്തോഷക്കണ്ണീരുണ്ട് മുഖത്തുനിന്ന് വരാൻ. ചെന്നുട്ടിയെ ആ വീഡിയോ ഞാൻ പുറത്തേക്ക് വിട്ടിട്ടില്ല, ഞാൻ വിടണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുണ്ട് ഒരു ഇങ്ങനെ വിട്ടുന്നുണ്ട്, അങ്കിളെ എനിക്കൊന്ന് കാണിച്ചു തരും, ഒരു ഫോട്ടോ എടുത്ത് തരാം പറ അങ്കിളെ, തരാം പറ അങ്കിളെ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു കഥ. ഒരു ഒരു കുട്ടി കേട്ടോ, എനിക്ക് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാലോ സാഹചര്യങ്ങൾ അവിടെ നടക്കില്ല. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ ഒത്തു വരുന്നവർക്ക് ഒരു ഫോട്ടോ കിട്ടിയാൽ അത്ര കയ്യുള്ളൂ. മൂപ്പർ എന്നിട്ടെന്നെ റോബി മച്ച എന്നിട്ടെന്നെ ഒന്നൊന്നര മണിക്കൂർ എല്ലാവരും മാക്സിമം പുള്ളി എൻ്റെ മുന്നിക്കൊരാൾ ക്യാമറ ഇട്ടോ മൊബൈലോ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യമായൊരു വർത്തമാനത്തിൻ്റെ ഇടയിലാണെങ്കിലും പുള്ളി അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫാമിലി എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ, ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ അതൊക്കെ വേറെ ലെവലാണ്. ഞാൻ അങ്ങനെ ഒരു തള്ളി മറക്കലൊന്നുമില്ല, ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. കാരണം ഇന്നലെ തന്നെ ഞാൻ ഒരു സംഭവം കണ്ടു. ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞേ, ഇന്നലെ നിങ്ങളോടുകൂടിയാണ് പറയുന്നത് സ്റ്റേജിൽ നിന്ന് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇന്നലെ പിന്നെ കുറേ കുട്ടികൾ അങ്ങോട്ട് മുന്നോട്ട് ഓടി വന്ന് സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മളെ ബ്ലാക്ക് ആൻഡ് ടീമുണ്ട്, ബ്ലാക്ക് ടീം പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടീം, അവർ തള്ളിപ്പോൾ പറഞ്ഞു ഏ അവർ തള്ളണ്ട, അവർ നമ്മളെ ഫാമിലി പെട്ട ആളുകളാണ്, അവർ നിങ്ങളെ ഉപദ്രവിക്കരുത് ഇട്ടോന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ എടുത്ത് കൊടുത്ത് പൊന്നോ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആര് കാണും, എന്താണ് പാരംഗങ്ങളൊക്കെ എന്ന് അറിയങ്ങൾ എൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ മനസ്സ് തട്ടി ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് റോബിൻ ചേട്ടൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെ നിന്നും പിന്നെ എന്നോട് പറഞ്ഞത് എന്നെ കണ്ട് ആ എന്ന് പെട്ടെന്ന്, കാരണം ഞാൻ സംസാരിക്കാത്ത എന്താ അറിയോ, ഞാൻ പുള്ളി പുള്ളി തിരക്കിലല്ലേ, എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു ഷെയ്ക്കാൻ്റെ തരലും മോൾ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോള് വന്നിട്ടില്ല അറിഞ്ഞു, ദൂരത്ത് നിന്നായതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല അറിഞ്ഞു. അപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന എൻ്റെ മോളെ റോബിൻ ചേട്ടൻ ചേർത്ത് പിടിച്ചിരുന്നു, ഒരു സംശയവും. റോബിൻ ചേട്ടൻ എത്രത്തോളം മോളുടെ ആ ഒരു വാക്കുകളൊക്കെ, റോബിൻ ചേട്ടൻ ഒരുപാട് സ്നേഹം, റോബിൻ ചേട്ടൻ എങ്ങനെ പറയണമെന്നൊക്കെ അറിയില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, നിങ്ങളൊരു സ്നേഹമാണ്. എന്തെങ്കിലുമൊക്കെ എൻ്റെ മോളെ നിങ്ങളൊന്ന് കാണണം, കണ്ടുമുട്ടുന്നൊരു വിശ്വാസം. ഒരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ എവിടെയും വന്നിട്ട് ചെയ്യൂല, പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മോൾക്ക് ഒരു ഫോട്ടോ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. റോബിൻ ചേട്ടൻ കാണാനൊന്നും അല്ലട്ടോ ഈ വീഡിയോ ചെയ്യുന്ന, അങ്ങനെ ചിന്തിക്കേണ്ട. ബൈ ചാൻസിൽ എന്തായാലും റോബിൻ ചേട്ടനെ അറിയാമല്ലോ, അപ്പോൾ എന്നെ കാണുമ്പോൾ എന്നെ എൻ്റെ മുഖം റോബിൻ ചേട്ടനെ എവിടെ നിന്നും കാണുമ്പോൾ തിരിച്ചറിയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ എൻ്റെ മോളെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നതും മറ്റൊരു ഭാഗ്യമാണ്. എവിടെയെങ്കിലുമൊക്കെ കാണാം, ഞാൻ എന്തായാലും റോബിൻ ചേട്ടൻ്റെ ഈ ഒരു യാത്രയിൽ എന്നെക്കൊണ്ടാവും പോലെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, റോബിൻ ചേട്ടനെ സ്നേഹിക്കുന്നവരായിട്ടോ നിങ്ങളെല്ലാവരും, അങ്ങനെയുള്ള ഒത്തിരി പേര് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ എന്താണ് തിരിച്ചു തരാൻ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് റിസ്ക് എടുത്തിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക, ലൈവ് എത്തിക്കേണ്ടത്. ചിന്നുട്ടിയാ ഇതൊക്കെ നമുക്ക് ഇവരോട് പറയാനുള്ളത്, പറയാൻ ഒരുപാട് നിങ്ങളോട് പറയണ്ട കേട്ടോ, പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഇല്ലാണ്ടാവും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും എൻ്റെ
അതുപോലെ തന്നെ മടിയൻ്റെ ചാനൽ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ചങ്കിനെ കണ്ടുമുട്ടി, ദേവൂസ് അങ്ങനെ കുറേ പേര് തന്നെ അവിടുന്ന് നമ്മളെ ചങ്കുകളെ കണ്ടുമുട്ടി. അതുപോലെ തന്നെ പിന്നെ അലി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിൽ പ്രിയപ്പെട്ടവനെ കണ്ടുമുട്ടി, കുറേ യൂട്യൂബേഴ്സിനെ കണ്ടുമുട്ടി. പിന്നെ റോബിൻ ചേട്ടനെ, പിന്നെ ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്ന കുറേ ടീമിനെ അവിടെ കണ്ടുമുട്ടി. പിന്നെ ആ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത് എന്താ പറയുക, ഇന്നലെ ആ വെഡ് സ്റ്റാർ വെഡിങ് സെൻറ്ററിൽ ഞാൻ വന്ന് അവർ ഒരു വീഡിയോ അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്നെ കേൾക്കണ്ട, വെഡ് സ്റ്റാർ വെഡിങ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വരുന്നുണ്ട് പറഞ്ഞിട്ട്, ഏഴാം തീയതി വരുന്നുണ്ട് പറഞ്ഞിട്ട്. അവിടെ നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന കാര്യങ്ങൾ ആ വിട്ട വീഡിയോ ഒക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാനാണെന്ന് അവരറിയുന്നത്. പിന്നെ അവിടെ തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അവിടെ രണ്ട് വീഡിയോ ഇട്ടു. ആ ചേച്ചിമാരൊക്കെ ഒരുപാട് സന്തോഷമായി. ചേച്ചി നാടൻപാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ചിന്നോട്ടിയാ, ഞാനൊരു നാടൻപാട്ട് പാടിയത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫുകൾക്ക് എത്രത്തോളം റോബിൻ ചേട്ടനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ സ്റ്റാഫ് ഒരു നാടൻപാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ റോബിൻ ചേട്ടൻ അവിടെ റൂമിലേക്ക് അവിടെ സ്റ്റാഫിന് എല്ലാവരും ഫോട്ടോ സെഷൻ്റെ സമയത്ത് അങ്ങോട്ട് കയറി വന്നപ്പോൾ പറയുന്നുണ്ട്, ആ ചേച്ചിനെ കണ്ടിട്ട് പറഞ്ഞിട്ട്, നിങ്ങളല്ലേ ആ നാടൻപാട്ട് പാടിയിരുന്നത്. അപ്പോൾ അതിലേക്കൊരു സന്തോഷം വന്നെന്താ അറിയോ, നമ്മളപ്പോൾ ചെയ്ത വീഡിയോ ചിന്നുട്ടിയാ, ഞാൻ അപ്പോൾ ചെയ്ത വീഡിയോ അല്ലേ റോബിൻ ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ഭാഗ്യല്ലേ അല്ലേ അല്ലേ ആണ്, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം നമുക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല കാര്യങ്ങൾ റോബിൻ ചേട്ടനൊക്കെ കാണുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ആ നാടൻപാട്ട് പാടിയ ചേച്ചിക്കും വലിയ സന്തോഷമായി, കാരണം ഒരു പാട്ടാ കൊടുത്തുനിന്ന് കയറി വന്ന് പാടി. പിന്നെ ഞാൻ ടെക്സ്റ്റൈൽസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ടീം എനിക്ക് ഫുഡ് തന്നു, ബിരിയാണി തന്നു, അവർ തന്ന സ്നേഹം വലുതാണ്. അവർ പ്രത്യേക റൂം തന്നു എനിക്ക്, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ഒരുപാട് ചങ്കുകളെ ഇന്നലെ ഞാൻ പരിചയപ്പെട്ടു. റിസ്ക് എടുത്തുകൊണ്ട് ഇവിടുന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വന്നതാണെന്നുള്ള എല്ലാവർക്കും അറിയാം. എല്ലാവരും അതിന് എന്നെ ഒരുപാട് പ്രാർത്ഥനകളും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനത് വലിയ റിസ്ക്കായിട്ടില്ല ഉദ്ദേശിച്ചത്. ഞാൻ ആളോടുള്ള ഒരു ഇഷ്ടം, പിന്നെ ആളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ടായി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവാണ് എനിക്ക് യാത്ര. പുള്ളിക്ക് വേണ്ടൊരു വീഡിയോ ചെയ്യാൻ എവിടെ ഏത് ദുഃഖിക്കും പോകാനും എനിക്ക് വലിയൊരു സന്തോഷം പകരുന്ന കാര്യമാണ്. അപ്പോൾ ചിന്നോ, ഇനി എന്താണ് അവസാനമായിട്ട് പറയാനുള്ളതാ റോബിൻ ചേട്ടനോട്? റോബിനങ്കിളെ എല്ലാവരും നല്ല ആത്മാർത്ഥമായി സ്നേഹിക്കണം. പിന്നെ അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട. അപ്പം ഞാനും പോവും ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, എനിക്കൊരു വിഷമവും ഇല്ല, എനിക്കറിയാലോ എന്തൊക്കെയാണ് നടക്കണേന്നൊക്കെ. അവിടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടോ. റോബിൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഒരുപാട് ആളുകൾ കരയുന്നതൊക്കെ അവൾ കാണുന്നതാണ്. വിഷമങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊക്കെ, അത് കണ്ടിട്ടാണ് ഇപ്പോൾ മോള് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവസാനമായി ചിന്നിട്ട് രണ്ട് പേര് പാട്ട് കൂടി പാടിയിട്ട് നിർത്തില്ലേ. കവിളിൽ പൂമതമുള്ള ഒരു പെൺപൂ വേണോ പുക്കാര, മുകളിൽ ജില് 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 ചിങ്കിലമോടെ മുങ്കിൽ പൂ വിടർത്തും പഞ്ഞുടക്കീഴേ, മുകളിൽ ജില് 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 ചിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ, വരില്ലേ നീ വരമാലേ തരില്ലേ താമര താഴേ തെയ്യർ തെയ്യർ താരേ. നീ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞങ്ങൾ പാടുകയാണ് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി ഇന്നലെ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും സഹോദരി എൻ്റെ അനിയന്മാർക്കൊക്കെ എല്ലാവരോടും നന്ദി, ഒരുപാട് സ്നേഹം. ഇതുപോലെ ദിനംപ്രതി നമ്മൾ ഒരുപാട് നല്ല നല്ല ഫാമിലീസിനെയാണ് കണ്ടുമുട്ടുന്നത്. നമ്മുടെ യൂട്യൂബേഴ്സിൽ ഉള്ള യൂട്യൂബ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും എപ്പോഴും സ്നേഹം മാത്രം നിങ്ങൾ നൽകുന്ന ഈ സ്നേഹമാണ് നമുക്ക് ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇനിയും അത് മുന്നോട്ടുണ്ടാവണം. ഞാൻ റോബിൻ ചേട്ടൻ കൊല്ലത്ത് വന്ന വിശേഷങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർത്തതാണ്. പിന്നെ ചിന്നുട്ടിനെ അന്വേഷിച്ചവർക്ക് മുൻപിൽ എൻ്റെ ചിന്നുട്ടിനെ നിങ്ങൾക്ക് ഒന്നുകൂടി പരിചയപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊന്ന് പറയണ്ടേ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലേ. ഞാൻ സ്ഥിരമായൊന്നും വിളിച്ച് വരലില്ല. എന്തെങ്കിലുമൊക്കെ നല്ല സംഭവങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിന്നുട്ടിന് ഞാൻ വീഡിയോ കൊണ്ടുവരും, നിങ്ങൾ സപ്പോർട്ടൊക്കെ തരുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും നന്ദി കേട്ടോ.